സുഹൃത്തുക്കളെ, നമ്മളൊരു പുതിയ ഐറ്റമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് പലർക്കും പഴയ ഐറ്റമായിട്ട് തോന്നാം, എന്നാലും ഇതൊരു പുതിയ ഐറ്റമാണ്. ഇതറിയാത്തവർ, ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാവുന്ന ഒരു കട്ടർ മെഷീനാണ്. ഇട്ടില്ല സാധനമാണ്. കട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് പോകുന്നേ അറിയില്ല. നമ്മുടെ സാധാരണക്കാരായ കാർപ്പന്റേഴ്സിനും അല്ലാത്ത ആളുകൾക്കും വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഇവൻ ലഭ്യമാണ്. ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, മറ്റ് കട്ടർ മെഷീനെ പോലെ നമുക്കിതായത് ഇങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ്. ഇതൊരുതരം സേഫ്റ്റി പർപ്പസിന് വേണ്ടിയുള്ളതാണ് ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ. കണ്ടോ, അടിപൊളിയല്ലേ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിവിടെ ഇങ്ങനെ ലൂസാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പട്ടണി ഇങ്ങനെ ലൂസാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കാതെ ഇങ്ങനെ ഇത് ചരിക്കാനും വളയ്ക്കാനും ഒക്കെ പറ്റുന്നതാണ് വേണ്ടത്. അതായത് തടിയൊക്കെ എടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും 90-60 എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ചരിച്ചും വളച്ചും ഒക്കെ ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കരമാണ്. അതും നിങ്ങളെ കാണിച്ചു തരാം. ആശാൻ്റെ ബാറ്ററി ഇതാ, അത് ഈ ഭാഗത്താണ് കണക്ട് ചെയ്യേണ്ടത്. അതിപ്പോൾ ഇവിടെ ഇല്ല, ഞാനത് എടുത്തുകൊണ്ട് ഒന്ന് കാണിച്ചു തരാം. ഈ സെക്ഷനിൽ എവിടെയോ ആണ് അവൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. ദാ 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 ദാ, ഇതാണ് ബാറ്ററി. ഇവനെ നമുക്ക് മറ്റൊരു നിട്ടിട്ട് നമ്മളൊന്ന് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരാം. നോക്കൂ, ദാ ഈ ഭാഗത്തോട്ട് അങ്ങോട്ട് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. നിങ്ങൾ വിചാരിക്കല്ലോ, അയ്യോ ബാറ്ററി ആയതിൻ്റെ എളുപ്പം തീർന്നു പോലും. ഒന്നുമില്ല, അത്യാവശ്യം നല്ല സമയം നിൽക്കുന്നതാണ്. അതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണിച്ചു തരാം. ദാ നോക്കൂ, പിന്നെ കട്ടർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരോട് പറയുവാണ്, നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എവിടെയെങ്കിലും സ്റ്റക്ക് ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കട്ടറിൻ്റെ ബട്ടൺ സ്റ്റോപ്പ് ചെയ്യുക. ജസ്റ്റ് പുറകിലേക്ക് വലിച്ചിട്ട് വീണ്ടും മുന്നിലേക്ക് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ കട്ടർ എന്ന് പറയുന്ന സാധനം ഭയങ്കര അപകടകാരിയാണ്, തെറിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ ഇതര ഭാഗത്തേ ഉണ്ടല്ലോ, അതായത് എൻ്റെ കൈ പിടിച്ചിരിക്കുന്ന പ്ലൈവുഡ്, അത് താഴേക്ക് എപ്പോഴും ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്തു വെച്ചും വാളി കയറി ജാമാവും. ഇതൊക്കെ അറിയാവുന്ന കുട്ടപ്പന്മാർ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടാവും. ഇത് അറിയാത്തവർക്ക് ഒന്നും പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുക കണ്ടോ. അപ്പോൾ ഇത്രയും പരിപാടിയുള്ളൂ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളുമായി കണ്ടുമുട്ടുമ്പോഴേക്കും ബൈ.